ശരിക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കേരളം ആഘോഷിച്ച വിവാദങ്ങളുടെ ചൂണ്ടുവിരലിൽ നിർത്തിയ ഹനാൻ എന്ന പെൺകുട്ടിയുടെ കരുത്തുറ്റ വാക്കുകളാണിത്. ഇത് എന്താണ് കാടുപിടിച്ച പ്രതാലയം പോലെ ഒരു വീട്ടിൽ എന്താണ് ഈ കുച്ചി ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്ത ഭയം ഇരിക്കട്ടും, അങ്ങനെ ഒരു മറ്റുള്ളവർ നമ്മളെ ചെറിയൊരു ഭയത്തിൽ നോക്കി കാണുന്നതാണ് ശരിക്കും ഒറ്റപ്പെട്ട പെൺകുട്ടികൾക്ക് സുരക്ഷിതത്തിന് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ എന്നോട് ഭൂരിഭാഗം പേരും പറയാറുള്ളത് ഒറ്റപ്പെടുന്നത് നല്ലതല്ലേ. ഇപ്പോൾ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ജോലികളൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്യുക, സ്വാതന്ത്ര്യം കിട്ടുക, പ്രത്യേകിച്ച് ഈ ഒരു ഏജിലുള്ള ഗേൾസിനെ പെട്ടെന്ന് കെട്ടിച്ചു വിടും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കരിയർ ബിൽഡ് ചെയ്യാനും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു ജേണി ആകുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്, രസമാണ്. പിന്നെ സൊസൈറ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈനറായിരുന്നുള്ള ഒരു സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പാർട്ട് ടൈം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ കുറച്ച് മുതിർന്ന് വലിയ കുട്ടിയായപ്പോൾ എനിക്ക് അത്യാവശ്യം ചെയ്യാൻ നല്ല ജോലിയും കാര്യങ്ങളും പഠിത്തവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു റെസ്പെക്റ്റോടു കൂടിയും വാത്സല്യത്തോടു കൂടിയൊക്കെയാണ് എന്നോട് എല്ലാവരും നോക്കിക്കണ്ട് സംസാരിക്കാറുള്ളൂ. തികഞ്ഞ ഒറ്റപ്പെടലിലും ഹനാൻ കൂട്ടുപിടിച്ചത് താൻ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന സ്വന്തം സംഗീതത്തെയാണ്. ഞാനിപ്പോൾ ബി എ മ്യൂസിക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ജലന്ധറിലാണ് ഞാൻ പഠിക്കുന്നത്. അതുകൂടാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ വീട്ടിൽ തന്നെയാണ് എല്ലാ പരിപാടിയും. ബുക്കിൻ്റെ റിവ്യൂസ്, പിന്നെ ട്രാവല്, ഫുഡൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊരു ബ്ലോഗ് ഹനാൻ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് റൺ ചെയ്യുന്നുണ്ട്. ഈ വീട് ചെറിയ എൻ്റെ ഒരു മ്യൂസിക്കൽ ലാബ് കൂടിയാണ്. എനിക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാ ടൈപ്പ് ഇൻസ്ട്രുമെൻസും വാങ്ങിച്ചു കൂട്ടണം എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്. സുഹൃത്തുക്കളെല്ലാം വരുമ്പോൾ അത് പ്ലേ ചെയ്യും, അതിൻ്റെ ഒപ്പം ഞാൻ പാട്ട് പാടുകയും ചെയ്യാറുണ്ട്. ഞാൻ കേട്ടെടുത്തോളം റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഷോ പെൺകുട്ടികൾക്ക് അവരുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയാണ്. ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരാനായിട്ട് അവസരം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് റെഡ് കാർപ്പറ്റ് ഷോ വേദിയിൽ വെച്ച് കാണാം. ഹനാൻ, ഈ മീൻ കച്ചവടം എന്ന് പറയുന്ന ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ ചുറ്റുമുള്ള ആൾക്കാർ എന്തെങ്കിലും അയ്യോ ഇത് വേണ്ട, അല്ലെങ്കിൽ ഈ ജോലി ശരിയാവില്ല, എന്തിനാണ്, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ്? എന്ത് ജോലി ചെയ്താലും എന്താ കുഴപ്പം, എനിക്ക് ഒന്ന് മുന്നോട്ട് പോയാൽ മതി, അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ വെക്കണം. കാരണം പഠനം മുന്നോട്ട് പോകാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും എവിടം വരെ പഠിച്ചു എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം അതിന് നമുക്ക് നല്ല ഇന്ന വരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിമാനമാണ്. ഇപ്പൊ പഠനം പാതി വഴിയിൽ നിർത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ മീഡിയ അടക്കം എന്നെ വന്നിട്ട് എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവരോടെല്ലാം പറയാനായിട്ടൊരു സ്വരം ആ നിലയിലാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നാ പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി നമ്മളൊരു തൊഴിൽ സ്വീകരിച്ചു. അതിൽ ബാക്കി എല്ലാവരും എന്ത് പറയണമെന്നുള്ളത് നമ്മുടെ ബാധകമല്ല. ഞാന് ആദ്യമായിട്ട് വിവാദം വന്നത് ഈ ഒരു മോതിരത്തുമ്മയാതിരം വാങ്ങിയിട്ടു. അത്രമാത്രം എനിക്ക് ഇഷ്ടം കൊണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോ വാങ്ങിയിട്ടു. പക്ഷേ ആളുകൾ പറയണ മീൻ വിൽക്കുന്നവർ ഈ മോതിരം ഇടൂ. ഞാൻ ഒരുപാട് ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടാണ് ഇത് കയ്യിൽ വാങ്ങിയിട്ടത്. അതിന് പോലും ഞാൻ മറ്റുള്ളവരോട് ഉത്തരം പറയേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനൊരു കഫേ നടത്തിയിരുന്നു. കഫേ നടത്തിയിരുന്നു. ലോക്ക്ഡൌൺ ആയപ്പോ എനിക്ക് ക്ലോസ് ചെയ്യേണ്ട വന്നു. സ്വന്തമായിട്ട് അതോ അവിടെ കഫേയില് നിന്നു എന്നാണോ? ജോലിക്കാരുണ്ടായിരുന്നു. കഫേ ഞാൻ നടത്തിയിരുന്ന സംരംഭമായിരുന്നു. ഒരു മണി രണ്ടു മണി ആയി കഴിഞ്ഞാലും ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല, അത്രമാത്രം ജോലിയാ. കാഴ്ചയിൽ എല്ലാവർക്കും മുതലാളി, പക്ഷെ പാത്രം കഴുകുന്ന കൊണ്ട് എല്ലാ ജോലിയും ഞാൻ തന്നെ. അപ്പൊ ഹെൽത്ത്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഹെൽത്തിന് നല്ല പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഒട്ടും റെസ്റ്റ് ഇല്ലാണ്ടാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ റെസ്റ്റ് ഉണ്ടെങ്കിലാണ് ഇത് മാറിപ്പോവുള്ളൂ എന്നുള്ള നിലയിൽ. ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായത്? കാർ അപകടം. ഒരു എന്താണ്, അതിന്റെ പുറകിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എനിക്ക് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. കോഴിക്കോട് രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട് ഞാൻ, എനിക്ക് ഇനാഗുറേഷൻസ് ഉണ്ടായിരുന്നു ജ്വല്ലറീസിന്റെ എല്ലാം. അപ്പൊ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ആക്സിഡന്റ്, പുലർച്ചെയാണ് ആക്സിഡന്റ് പറ്റുന്നത്. അപ്പൊ ആളുകൾ പറയുന്ന ഒരു റൂമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെങ്കൊച്ചേ ആരുടെ കൂടെ കറങ്ങാൻ പോയിട്ട് അവക്ക് ആക്സിഡന്റ് പറ്റിയതാ, അവക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക്, ഞാൻ പർപ്പസ്ഫുള്ളി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇത് നമുക്ക് പറ്റിയത്.
ആൾക്കാർ പറയുന്നത് കേട്ടപ്പോ വിഷമം ഉണ്ടായി. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ നമ്മള് ചെയ്യാത്ത കാര്യം പറഞ്ഞു കേട്ടപ്പോ വിഷമം തോന്നി. ആക്സിഡന്റ് എന്തായിരുന്നു ശരിക്കും, എന്ത് അപകടമായിരുന്നു പറ്റിയത്? കാറ് എന്നിട്ട് ഒരു പോസ്റ്റിൽ നിന്ന് ഒരു ഇടിയ, പിന്നെ എന്റെ എല്ലൊടിഞ്ഞ് രണ്ട് അയൺ റോഡ് പ്ലേസ് ചെയ്യേണ്ടി വന്നു. കാലിനും പറ്റിയെന്നാണ് വിചാരിച്ചത്, രണ്ട് കാലും അനങ്ങിയില്ലായിരുന്നു, ചലനം നഷ്ടപ്പെട്ടു. പിന്നെ നടുവിനാണ് രണ്ട് അയൺ റോഡ്സ് പ്ലേസ് ചെയ്തിട്ടാണ് സർജറി ചെയ്തത്. പിന്നെ അതിനുശേഷം കുറെ കാലം കിടപ്പിലായി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ ഞാൻ തനിച്ചായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സർക്കാർ ചെലവൊക്കെ നോക്കി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതിനുശേഷം ഫ്ലാറ്റിലുള്ള ജീവിതം തനിച്ചാണ്, ആരും തന്നെ നോക്കാനില്ല. അപ്പൊ എനിക്ക് ഫുഡ് വരെ എത്തിക്കുക, പുറത്തുനിന്ന് എത്തിക്കുക വാച്ച്മാൻ ആണ്. അപ്പൊ അതിനുശേഷം അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒറ്റയ്ക്ക് വല്ലപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ വിസിറ്റേഴ്സ് വരുന്നല്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. കിടന്നാണ് ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ, നമുക്കൊന്ന് എഴുന്നേക്കാനൊന്നും പറ്റില്ല. ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് എഴുന്നേറ്റ് നടക്കണം. പിന്നെ സ്വയം സ്ട്രഗിളാണ് വീൽചെയറിൽ എത്തിയതും. പിന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഒരു വർഷം വരെ എനിക്കൊരു ഭയങ്കര പെയിൻ ആയിരുന്നു, ഈ കണ്ടിന്യൂസ് പെയിൻ ആയിരുന്നു, ഒരു സൂചി കുത്തി കേട്ടുന്ന പോലെ. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ റെസ്റ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഹനാൻ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. സോ സംഗീതം കൂട്ടിനുള്ളതുകൊണ്ട് ആ ഒരു ബ്രേക്കും ബോറടിയും ഒന്നും ഉണ്ടാവാതെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആ പഠിത്തം നന്നായി പോകും, അല്ലെങ്കിൽ ആ ഒരു പാട്ടുകാരി ആയിട്ട് അറിയപ്പെടാനൊക്കെ ഇഷ്ടം ഉണ്ടാവും അല്ലെ? പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ ഏറ്റവും ഇഷ്ടം. ലിറിക്സ് എഴുതുക, എന്റെ കോമ്പോസിഷൻസ് ഒക്കെ ഇറങ്ങി കാണണം എന്നുള്ളതൊക്കെയാണ് ഒരാഗ്രഹം. അതെ, അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.